ചാനലിന് അപ്പം ഇന്നത്തെ വീഡിയോ സെക്കൻഡ് ജനറേഷൻ മാരുതി 800 കാർബറേറ്റർ വണ്ടിയാണ്. ഇവിടെ വരുത്തിയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ വണ്ടി ഒരു യുണീക്ക് അത്യാവശ്യം നല്ല ബോറാക്കാത്ത രീതിയിൽ നല്ല റേഞ്ചോ അതുപോലെ തന്നെ വീലൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വേണ്ടി ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതാണ് വണ്ടി സെക്കൻഡ് ജനറേഷൻ മാരുതി 800. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ വണ്ടിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ആദ്യം തന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വെയ്സ് നോക്കുമ്പോൾ രണ്ട് ഹെഡ്ലൈറ്റ്സും വണ്ടിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ക്ലിയർ ലെൻസ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, ഹെലോജൻ ഹെഡ്ലാംസ് തന്നെയാണ്. പിന്നെ നേരെ ബമ്പറിൻ്റെ താഴത്തായിട്ട് ഒരു റബ്ബർ ലിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്റർ സെൻട്രലായിട്ടുണ്ട്. LED ഫ്ലാഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ സ്റ്റോക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടിൻ്റെ ഗ്രില്ല് ജപ്പാൻ ടൈപ്പ് ഗ്രില്ല് എന്നാണ് ഇതിന് പറയുക. അതായത് ജപ്പാൻ ടൈപ്പ് ഇറങ്ങിയ മാരുതി SS8 ഗ്രില്ലാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വീൽസ് നോക്കുമ്പോൾ 13-inch വീൽസാണ് വണ്ടി ചെയ്തിട്ടുള്ളത്, അലോയ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലോ പ്രൊഫൈൽ ടയേഴ്സും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ലോവർ ചെയ്തിട്ടുണ്ട്, മാക്സിമം ഈ വണ്ടി ലോവർ ചെയ്തിട്ടുണ്ട്, ഇത്രയൊക്കെ ഗ്യാപ്പ് ഉള്ളൂ. പിന്നെ വണ്ടിൻ്റെ മിറേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ സ്റ്റോക്ക് തന്നെയാണ്, അതിൻ്റെ താഴത്തൊരു സ്പോട്ട് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ സൈഡ് സ്കേർട്ട് നോക്കുമ്പോൾ ഈ സൈഡ് സ്കേർട്ട് യൂണിവേഴ്സലായിട്ട് വരുന്നതാണ്. അതായത് ആൾട്ടോ, മാരുതി, വാഗനർ, സ്വിഫ്റ്റ് അങ്ങനെ എല്ലാ വണ്ടിക്കും കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ യൂണിവേഴ്സൽ സൈഡ് സ്കേർട്ടാണ് ഈ വണ്ടിക്കും കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിൻ്റെ റിയർ സൈഡൊക്കെ വരുമ്പോൾ ഇതാണ് വണ്ടിൻ്റെ റിയർ എന്നുള്ളൊരു വ്യൂ. ബാക്കിലും സെയിം 13-inch തന്നെ വീൽസ് യൂസ് ചെയ്തിട്ടുള്ളത്, ബാക്കിലും ലോവറാക്കിയിട്ടുണ്ട്. പിന്നെ ഈ റിയർ പ്രൊഫൈൽ നല്ല ലുക്ക് നോക്കുമ്പോൾ റിയറിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒരു എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു എക്സോസ്റ്റ് മണ്ണിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യയിൽ പോണ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ സ്റ്റോക്ക് ടെയിൽ ലൈറ്റ്സ് തന്നെയാണ്, അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ബമ്പേഴ്സും സ്റ്റോക്ക് തന്നെയാണ്, അതൊരു മാറ്റ് പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് ഒരു പുതുമ അതിമേ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് വരുമ്പോൾ അപ്പർ സൈഡ് കണ്ട പോലെ തന്നെയാണ്, ഈ സൈഡിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അപ്പർ സൈഡിനെ വെച്ച് ഡീപ്പർ സൈഡിലില്ല. പിന്നെ മെയിനായിട്ട് ഈ വണ്ടിയിൽ ഉൾഭാഗത്ത് ചെയ്തിട്ടുള്ളൊരു മാറ്റം എന്ന് പറയാനായിട്ട് ഒരു റോൾ ഗേജ് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വണ്ടിൻ്റെ ഫ്രണ്ടിൽ രണ്ടാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ, ബാക്കിലത്തെ സീറ്റ് ഫുള്ളി എടുത്ത് കളഞ്ഞിട്ടുണ്ട്, അവിടെ റോൾ ഗേജാണ് വെച്ചിട്ടുള്ളത്. നേരെ ഈ വണ്ടിൻ്റെ ഡ്രൈവർ ക്യാബിൻ കയറുമ്പോൾ ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു ഡ്രൈവർ ക്യാബിൻ എന്ന് പറയാനായിട്ട് ഫുള്ളി ബ്ലാക്കിലാണ് വണ്ടിൻ്റെ ഔട്ടർ ബോഡി, പോലെ തന്നെ ഇൻറ്റീരിയറും ഫുള്ള് ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഡോർ പാഡ്സ് ആണെങ്കിലും ബ്ലാക്കാണ്. സീറ്റ്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ കുഷനിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സീറ്റാണ്, ലെതറിൽ ചെയ്തിട്ടുള്ള ഒരു സീറ്റാണ്. പിന്നെ ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു ഇൻറ്റീരിയർ ലുക്ക്. ഡാഷ്ബോർഡൊക്കെ ഞാൻ പറഞ്ഞു ഫുള്ളി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. സ്റ്റോക്ക് ഡാഷ്ബോർഡ് എന്തായാലും മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ AC വരുന്ന മോഡലാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് ആർക്കും ഗേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് വർക്കിംഗ് ആണ്. പിന്നെ അതിൻ്റെ റൂഫൊക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടി സ്റ്റിയറിംഗ് വീല് 2-spoke മാരുതി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വണ്ടിൻ്റെ എക്സോസ്റ്റിനോട്ട് ഒന്ന് കേട്ട് നോക്കാം. ആ ഒരു കാർബറേറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് ആ സ്റ്റാർട്ടിങ്ങിലുള്ളൊരു ഡിലേ ഒക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി സ്റ്റേബിളായി. എക്സോസ്റ്റിനോട്ട് എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ഇത്ര
ഇത്രയൊക്കെയാണ് ഈ മാരുതിൻ്റെ വീട്ടിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ മോഡിഫൈ ചെയ്ത വണ്ടിയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം.